നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ആക്രമണത്തിനിരയായ നടിയുടെ നഗ്നചിത്രങ്ങൾ എടുക്കാൻ പറഞ്ഞു എന്നതു മാത്രമാണ് തനിക്കെതിരെയുള്ള ആരോപണമെന്ന് ദിലീപ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ദിലീപ് ചെയ്തത് അതുമാത്രമല്ല എന്ന് പോലീസ് പറയുന്നു. നടിയെ ആക്രമിക്കും മുൻപ് ദിലീപ് പൾസ് സുനിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ദിലീപ് പറഞ്ഞ പോലെ വെറും ഫോട്ടോ എടുക്കാൻ മാത്രമല്ല നിർദ്ദേശിച്ചത് എന്ന് പോലീസ് പറയുന്നു. ഇതിനു അപ്പുറം ദിലീപ് മറ്റു ചില കാര്യങ്ങൾ കൂടി ആവശ്യപ്പെട്ടു. എങ്ങനെയെല്ലാം ആക്രമിക്കണം, ഏതൊക്കെ രീതിയിൽ ഫോട്ടോ എടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ ദിലീപ് ആവശ്യപ്പെട്ടിരുന്നു എന്നും പറയുന്നു. ഇക്കാര്യങ്ങൾ പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. പോലീസിന്റെ നടപടി ദിലീപിന് കനത്ത തിരിച്ചടിയായി എന്നും പറയുന്നു. പ്രതിഭാഗത്തിന്റെ വാദം ഏറെ നേരം നീണ്ടു നിന്നിരുന്നു. നാലരയോടെ വാദം പൂർത്തിയായി. വിധി പറയുന്നത് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം തിങ്കളാഴ്ച കാവ്യക്കും ആദർശിക്കും നിർണായകമാണ്. ഇരുവരും നൽകിയ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. കേസന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ടാണ് കാവ്യയുടെ നീക്കം. പോലീസ് നിയമവിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടും കേസിൽ കൊടുക്കാൻ പോലീസ് ശ്രമം നടത്തുകയാണ്. അന്വേഷണത്തിന്റെ പേരിൽ പോലീസ് തന്നെ നിരന്തരം വിളിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കാവ്യ ചൂണ്ടിക്കാട്ടി തനിക്കും ദിലീപിനും പൾസസുനിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും കാവ്യ ഹർജിയിൽ സൂചിപ്പിച്ചു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പൾസസുനിയെ അറിയില്ലെന്ന നിലപാടാണ് കാവ്യ സ്വീകരിച്ചത്. നടൻ ദിലീപിനെതിരെ അന്വേഷണ സംഘം നിലപാട് കടുപ്പിച്ചാൽ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കാവ്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനിടെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേസ് അന്വേഷിക്കുന്ന സംഘം DGP ലോക്നാഥ് ബെഹ്റയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും വിവരമുണ്ട്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.